സംസ്ഥാനത്ത് അതിശക്തമായ മഴയുണ്ടാകും. ഇന്നു മുതൽ തീവ്ര മഴ മുന്നറിയിപ്പാണുള്ളത്. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ഏഞ്ചൽ ഉണ്ട്. ഏഞ്ചൽ, എങ്ങനെയൊക്കെയാണ് മുന്നറിയിപ്പുകൾ? ശാലിനി, കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഏറ്റവും പുതിയ അറിയിപ്പ് പ്രകാരം മലപ്പുറം, വയനാട് ജില്ലകളിൽ ഇന്നിപ്പോൾ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മറ്റ് 8 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ കിഴക്കൻ മേഖലകളിലടക്കം അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ സൂചിപ്പിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഉച്ചയോടുകൂടി കനത്ത മഴ പലയിടങ്ങളിലും ലഭിക്കും. തിരുവനന്തപുരത്തൊക്കെ ഇന്നലെ ശക്തമായ മഴ ലഭിച്ചിരുന്നു. ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണെങ്കിലും ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലോടുകൂടി കാറ്റോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. നാളെ മലപ്പുറത്ത് ഓറഞ്ച് അലർട്ട് ആയിരിക്കും. നാളെ പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 19-ാം തീയതി പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിങ്കൾ, ചൊവ്വ എന്നീ ദിവസങ്ങളിൽ കുറെ കൂടി ശക്തമായ മഴയെ കരുതിയിരിക്കണമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. അന്ന് തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 7 ജില്ലകളിൽ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റ് ജില്ലകളിൽ അന്ന് യെല്ലോ അലർട്ട് ആയിരിക്കും. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ എക്സ്ട്രീം ഹെവി റെയിൻഫോൾ, അതിശക്തമായ അതിതീവ്രമായ മഴയ്ക്ക് തന്നെ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ മൺസൂണിന് മുന്നോടിയായി ഇത്ര ശക്തമായ മഴ നമ്മൾ പ്രതീക്ഷിക്കണം. തെക്കൻ കേരള തീരത്തും ലക്ഷദ്വീപ് തീരത്തും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്കും സാധ്യതയുണ്ട്. തെക്കൻ തമിഴ്നാടിന് മുകളിലായി ഒരു ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെ സ്വാധീനപരമായാണ് മഴ ശക്തമാകുന്നത്. എന്നാൽ മൺസൂണിന് മുന്നോടിയായി ഈ ദിവസങ്ങളിൽ തീവ്ര മഴയെ തന്നെ കരുതിയിരിക്കണമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. ശരി, ഏഞ്ചൽ.